ബംഗാൾ ഇപ്പോൾ ഒരു യുദ്ധക്കളമായി മാറിയിരിക്കുകയാണ് ഇത്രയും അധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും തൃണമൂൽ കോൺഗ്രസ് ഒരക്ഷരവും മിണ്ടിരുന്നില്ല എന്നതാണ് വാസ്തവം മമത സർക്കാരിന് കീഴിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ വളരെ വലുതാണ് അവരുടെ സുരക്ഷയ്ക്ക് പോലും ഒരു മര്യാദയും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം തൃണമൂൽ കോൺഗ്രസ് അടപടലം വീഴാൻ പോകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ മമത കൊണ്ടെത്തിച്ചിരിക്കുന്നതെന്നും നമ്മൾ ഓർക്കണം കൊൽക്കത്ത ആർജിക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പി ജി ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിന് പിന്നാലെ സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകൾക്കെതിരെ വിദ്യാർത്ഥികളുടെ പരാതി വ്യാപകമാകുകയാണ് ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ള അഴിമതി ആരോപണങ്ങളാണ് പ്രധാനമായി ഉയരുന്നതും കൈക്കൂലി സ്വജനപക്ഷപാതം പരീക്ഷ നടത്തിപ്പുകളിലുള്ള ക്രമക്കേട് തുടങ്ങിയവ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ വ്യാപകമാണ് എന്ന തരത്തിലുള്ള പരാതികളാണ് വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത് സംസ്ഥാനത്തെ ഏറ്റവും പ്രശസ്തമായ ഏഴ് മെഡിക്കൽ കോളേജുകളിൽ നിന്ന് സമാനമായ പരാതികൾ ഉയർന്നിട്ടുണ്ട് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ബംഗാൾ മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ നിഷേധിക്കുന്നതിലും വിദ്യാർത്ഥികൾ ആശങ്ക അറിയിച്ച് മുൻനിരയിലേക്ക് വന്നിട്ടുണ്ട് കൗൺസിലുള്ളവർ കൈക്കൂലി ആവശ്യപ്പെടാറുണ്ടെന്നും അവർ പറയുന്ന ആവശ്യങ്ങൾ നടത്തി കൊടുത്തിട്ടില്ല എങ്കിൽ ഭീഷണി മുഴക്കാറുണ്ടേ എന്നും വിദ്യാർത്ഥികൾ പറയുന്നു ഹൗസ് സ്റ്റാഫ് സെലക്ഷൻ സമയത്ത് ഗ്രേഡുകൾ നൽകുന്നതിലെ അപാകത ഹോസ്പിറ്റൽ ഇവന്റുകളിലെ ജോലി ചെയ്യാൻ ഭീഷണിപ്പെടുത്തുക തുടങ്ങിയ ആരോപണങ്ങളും വിദ്യാർത്ഥികൾ ഉയർത്തുന്നു ഇത്തരത്തിൽ രാഷ്ട്രീയ ഇടപെടലുകൾ അവസാനിപ്പിക്കണമെന്നും അടിയന്തര പരിഷ്കാരം വേണമെന്നുമാണ് വിദ്യാർത്ഥികൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആവശ്യം അതേസമയം ആരോപണങ്ങളിൽ മേൽ സർക്കാർ പ്രതികരിച്ചിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം സെപ്റ്റംബർ ആദ്യമാണ് ആർ മെഡിക്കൽ കോളേജിലെ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട് മുൻ പ്രിൻസിപ്പളായ ഡോക്ടർ സന്ദീപ് ഘോഷ് അറസ്റ്റിലാകുന്നത് പിന്നാലെയാണ് പല പ്രമുഖ മെഡിക്കൽ കോളേജുകൾക്കുമെതിരെ ആരോപണങ്ങൾ ഉയർന്നുവന്നത് ആർ ജിക്കാർ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസിൽ അന്വേഷണ സംഘം ഈ മാസം ഒന്നിന് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ചീഫ് സെക്രട്ടറിയെ കണ്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ അതിൽ ശരിവെച്ചതല്ലാതെ ഇതുവരെയും അത് നടപ്പിലാക്കാൻ അവർ ശ്രമിച്ചിട്ടില്ല എന്നതും ഇവിടെ എടുത്തു പറയണം ഒരു ഏകാധിപതിയെ പോലെയാണ് മമത ബംഗാളിൽ ഭരണം നടത്തുന്നത് ഇത്തരത്തിൽ ഒരു സംഭവം നടന്നിട്ട് മാസങ്ങൾ പിന്നിടുമ്പോൾ മതിയായ സുരക്ഷ ഒരുക്കാനോ സർക്കാരിന് സാധിക്കുന്നില്ല എന്നത് ലജ്ജാഭവം തന്നെയാണ് ബംഗാളിലെ പൊതുസമൂഹം ഇങ്ങനെയാണ് അഭിപ്രായപ്പെടുന്നതും തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ സർക്കാർ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്ന് അവർ നേരത്തെയും ആരോപിച്ചിരുന്ന കാര്യമാണ് ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളാണ് അന്ന് ചീഫ് സെക്രട്ടറിക്ക് അവർ നൽകിയിരുന്നത് പത്ത് ദിവസം മുൻപ് കൈമാറിയതും അതിൽ യാതൊരു നടപടിയും സ്വീകരിക്കാത്തത് പ്രതിഷേധാർഹമാണെന്ന് ഇവർ പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെയാണ് വീണ്ടും പ്രതിഷേധം കടുപ്പിച്ചുകൊണ്ട് യുവ ഡോക്ടർ രംഗത്ത് വന്നത് ആർ കാർ ആശുപത്രിയിലേതിന് സമാനമായ സംഭവം സാഗർദത്ത ആശുപത്രിയിലും സംഭവിച്ചുവെന്നും ഇനിയും ഡോക്ടർമാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ വിട്ടുവീഴ്ചയില്ല എന്നും ഇവർ പറഞ്ഞിരുന്നു ഇതിന്റെ ഭാഗമായി കാർ മെഡിക്കൽ കോളേജിൽ നിന്ന് ശ്യാംബസാറിലേക്ക് ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം വരെ നടത്തിയിരുന്നു ഒരാവശ്യം കേന്ദ്രീകരിച്ചാണ് ഇതുവരെ ഞങ്ങൾ സമരം ചെയ്തത് ചീഫ് സെക്രട്ടറിയെ കണ്ട് പത്ത് ദിവസം കഴിഞ്ഞു ആശുപത്രിയിലെ സുരക്ഷ ശക്തമാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തെ കണ്ടത് എന്നാൽ യാതൊരു നടപടിയും സ്വീകരിക്കാൻ അവർ തയ്യാറായില്ല എന്നും യുവ ഡോക്ടേഴ്സ് പറയുന്നു ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്